കേരള രാഷ്ട്രീയത്തിലും ഒപ്പം കേരള കോൺഗ്രസിന്റെ റിബൽ മുഖം ഒരുപക്ഷേ അങ്ങനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും ഏറെക്കുറെ കൃത്യമാകുന്നത്. ശ്രീ പി സി ജോർജാണ് ഇന്ന് നമ്മുടെ അതിഥി. പ്രത്യേകിച്ച് പറയേണ്ടതില്ല, കേരള കോൺഗ്രസിന്റെ കലഹം തന്നെയാണ് വിഷയം. സ്വാഗതം. സ്വാഗതം. ഈ കലഹത്തിനാണോ എന്നെ പിടിക്കുന്നത്? അപ്പോൾ ഒരു പക്ഷേ വളരുംതോറും പിളരുന്ന പാർട്ടി, അല്ലെങ്കിൽ പിളരുംതോറും വളരുന്ന പാർട്ടി എന്ന് കെ എം മാണി ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന ഒരു പാർട്ടി ഇന്ന് വളരുംതോറും തളരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നമ്മൾക്കൊന്ന് മൊത്തത്തിൽ അവലോകനം ചെയ്താൽ പറയാൻ പറ്റുന്നുണ്ട്. ശരിയാണോ? ഞാൻ എൻ്റെ ചരിത്രം ഒന്ന് പറയാം, അപ്പോഴേ മനസ്സിലാവും. 65 കേരള കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ കെ എം മാണി കേരള കോൺഗ്രസ്സിലില്ല, അതറിയാമോ? കോൺഗ്രസ്സിലായിരുന്നു. അതെ, ബഹുമാനപ്പെട്ട കെ എം ജോർജ് ജോറി സാറ് കേരള കോൺഗ്രസ് രൂപം കൊടുക്കും, 15 എംഎൽഎമാർ. അതിനകത്ത് മാണി കൂടിയില്ലെന്ന് മാത്രമല്ല, മാണി കോട്ടയം ഡി സി സി എൻ ബ്ലോക്ക് ഡി സി പ്രസിഡന്റ് മാത്രം കുറഞ്ഞാക്കുന്നു, രാജിവെച്ച് കേരള കോൺഗ്രസ് രൂപം കൊടുത്തു. അപ്പോൾ കൊറങ്ങാട്ട് എന്നൊരു അധ്യാപകൻ, അതായത് ഡി സി സിയുടെ നേതാവാണ് കുര്യൻ സാറും, കുര്യൻ സാറും കെ എം മാണി മാറി നിന്നു. 65 ഇലക്ഷൻ വന്നു. ഉടനെ ഇലക്ഷൻ വന്നപ്പം പാലായുടെ സാഹചര്യം എം എൻ ജിയ്ക്കപ്പാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി, അത് പ്രഗത്ഭനാണ്. ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ചർച്ച ചെയ്ത് നടന്നപ്പോൾ ഈ മാണി ചെറുപ്പക്കാരനാണ്, കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് മാത്തച്ഛൻ കുറിനാക്കുന്നതിലും ജോറി സാറും മോഹൻ കുളത്തങ്ങൾ ട്രഷറർ ഇവർ മൂന്ന് പേരും കൂടെ കെ എം മാണിയുടെ വീട്ടിൽ ചെന്നു. അന്നൊരു പാവപ്പെട്ട വീടാണ്, ചെറിയ ഒരു രണ്ട് മുറി വീടും ആയിട്ട് മാണി താമസിക്കുക, ഒരു വലിയ സാമ്പത്തികം ഒന്നുമില്ലാത്ത നിലയാണ്. വക്കീലായി എന്നുള്ള കേസ് പോലും ഇല്ല. അപ്പോൾ അന്ന് കെ എം മാണി സമ്മതിക്കണമെങ്കിൽ പ്രശ്നമായി, പണമില്ല. അവിടെ മാത്തച്ഛൻ കുറിന നേരെ 10,000 രൂപ എടുത്ത് കയ്യിലോട്ട് കൊടുത്തു, 10,000 രൂപ കൊടുത്തു. അന്നത്തെ കാലത്താന്ന് തുടങ്ങണം, അത് മതി ഇലക്ഷൻ. അപ്പം മോഹൻകുളത്തും കൂടെ ഒരു ജീപ്പ് കേട്ടായിരുന്നു, ആ ജീപ്പ് കെ എം മാണി കൊടുത്തിരിക്കുന്നത്. മോഹൻകുളത്തും കൂടെ ഇവരില്ല, ആ ജീപ്പ് കണ്ടോ പാട്ട് വളരെയധികം ആൾ കിടന്നത്, ജീപ്പ് കൊടുത്തു. അങ്ങനെ 10,000 രൂപയും ഒരു ജീപ്പും പാലാ സീറ്റും കൊടുത്തപ്പോഴാണ് കെ എം മാണി കേരള കോൺഗ്രസ്സായത്. ആ കെ എം മാണി കേരള, ഞാനീ ചരിത്രം പറയുന്നത് മാണി വിരോധം പറയുകയല്ലേ ഉള്ളൂ, ഒരിക്കലും തെറ്റിദ്ധരിച്ചേക്കരുത്, എനിക്ക് അദ്ദേഹത്തിന് ഒരു പിണക്കവും ഇല്ലിപ്പോഴും. പക്ഷേ ബുദ്ധിമാനായ കെ എം മാണി അകത്ത് കയറി ഇപ്പം മനസ്സിലായി എം എൽ എ ആയല്ലോ. അപ്പം അതൊക്കെ കരണ്ടാൻ തുടങ്ങി, കരണ്ടി ജോറി സാറിനെ വശത്താക്കി, ജോറി സാറിനെ വശത്താക്കിക്കൊണ്ട് മാത്തച്ഛൻ കുറിനാക്കുന്ന ആദ്യം പുറത്താക്കി. മാത്തച്ഛൻ കുറിനാക്കുന്നതിലാണല്ലോ ഇങ്ങനെ കൊണ്ടുവന്നത്. ആദ്യം മാത്തച്ഛൻ കുറിനാക്കുന്ന പുറത്താക്കി, മാത്തച്ഛൻ കുറിനാക്കുന്ന 69 പുറത്താക്കി. അതാ രസം. ഒരു വർഷം കൊണ്ട് അല്ല, 67 രണ്ട് വർഷത്തിന് രണ്ട് വർഷം പുറത്താക്കി. അങ്ങനെ പുറത്താക്കി മാത്തച്ഛൻ ഒറിജിനൽ കേരള കോൺഗ്രസ് ഉണ്ടാക്കി, പക്ഷെ അത് നിലനിന്നില്ല. അത് കഴിഞ്ഞ് 72 വളരെ ബുദ്ധിമുട്ട് 9 ഗ്രൂപ്പ് ഉണ്ടാക്കി കെ എം മാണി. ആ 9 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജോർജ് മാത്യു, ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, ജോർജ് മാത്യു, കെ വി കുര്യൻ, വി ടി സെബാസ്റ്റ്യൻ, കെ എം മാണി, പോൾ മൺവെട്ടം, കുതിര തോമസ് കുതിരവട്ടം, ടി എം ജെ ക്യു, ഇങ്ങനെ ടി എം ജെ ക്യു വന്ന വിദ്യാർത്ഥി നേതാവാണ്, അതുകൊണ്ട് അയാളെ കൂടെ കൂട്ടിയത്. അങ്ങനെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാജി പിടിച്ച് മന്ത്രി ആയിക്കോലെ ജയിലിൽ പോകൊള്ളാൻ പറഞ്ഞു, മന്ത്രി ആകുന്നതിന് ജയിലിൽ പോകണം എന്ന് കുളമ്പിറച്ചൻ മധ്യസ്ഥൻ ദീപികയുടെ. അപ്പം ആലോചിച്ചിട്ട് ബാലകൃഷ്ണനൊക്കെ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത് ജയിലിൽ പോയി. കെ എം ജോറിനെ പാലായിൽ കോട്ടയത്തിട്ട് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ വലിയ സമരമായിട്ട് നിന്ന് കേരള കോൺഗ്രസ് കുളമ്പിറച്ചൻ്റെ നേതൃത്വത്തിൽ ജയിലിൽ പോകണോ മന്ത്രിസ്ഥാനം വേണമെന്ന് ചോദിച്ചപ്പം കെ എം മാണി യു ജിയിൽ അണ്ടർഗ്രൗണ്ടിൽ പോയി, കാരണം ഈ ജയിലിൽ പോകുന്നതും പുള്ളിക്ക് ഇഷ്ടമില്ല, പുള്ളി അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷം വന്നപ്പോൾ കെ എം മാണി മന്ത്രിയാകാൻ തീരുമാനിച്ചു, ഒരു ചർച്ച വന്നു പാർട്ടിക്കകത്ത്. മന്ത്രിസ്ഥാനവും ചെയർമാൻ സ്ഥാനവും ഒരാൾക്ക് പറ്റുകയില്ല എന്ന് ആലോചിച്ചോണോ, അന്ന് കണ്ടുപിടിച്ചൊരു ബുദ്ധിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നെങ്കിൽ കെ എം ജോറി മന്ത്രിയാണ്, കെ എം മാണി ചെയർമാനാണെന്നായി. അത് ദീപിയെ കുളമ്പിറച്ചനാണ് ഈ കള്ളത്തരത്തിനെല്ലാം കൂട്ടു നിൽക്കുന്നത്. കുളമ്പിറച്ചൻ അന്ന് മാണിയുടെ പക്ഷമാണ്, ജോറി സാറ് ദീപിയുടെ സ്റ്റാഫായിരുന്നു. എന്നിട്ട് പോലും ജോറി സാർ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, കുളമ്പിറച്ചൻ വഞ്ചിച്ചു എന്ന് പറയുന്നത് നല്ലോണം ഓർക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ കെ എം മാണി മന്ത്രിയായും ജോറി സാർ ചെയർമാനാകട്ടെ എന്ന് പറഞ്ഞു.
അന്ന് ഈ സഭയുടെ പിന്തുണ മുഴുവൻ മാണിക്കാണ്. അല്ല, സഭയുടെ പിന്തുണ വരുന്ന ഭാഗമാണ്. അന്ന് അന്ന് സഭ കേരള കോൺഗ്രസിന് പിന്തുണയെന്ന. അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി ജോറി സാർ നോക്കിയപ്പം മന്ത്രിയായാൽ ചെയർമാൻ സ്ഥാനം പോയാൽ കുഴപ്പമാണെന്ന് കണ്ട് ജോറി സാർ പറഞ്ഞു, ഞാൻ ചെയർമാൻ സ്ഥാനം എടുക്കുകയാണ്, മാണി മന്ത്രി ആയിക്കോട്ടെ. അങ്ങനെ മാണിയും ലോകസഭ എം പി ആയിരുന്ന ബാലകൃഷ്ണപിള്ളയും മന്ത്രിയായി. അങ്ങനെ മന്ത്രിയായി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് പറ്റിയെന്താണെന്ന് വെച്ചാൽ കെ എം മാണി ഗ്രൂപ്പ് സ്ട്രോങ് ആക്കി. ഞാനൊക്കെ മാണിയുടെ കൂട്ടത്തിലായിരുന്നു കേട്ടോ, കാരണം ജോറിസാണ് ആ കാര്യങ്ങളിലേക്ക് സമയക്കുറവ് കടക്കുന്നില്ല. ഞാൻ സത്യത്തിൽ ഈ ജേക്കിപ്പും പി ജെ ഹോസ്പിറ്റലുള്ള എൻ്റെ ഭയങ്കര അടുത്ത ബന്ധം കൊണ്ട് ഞാനും മാണി ഗ്രൂപ്പിനോട് അനുഭാവം പ്രകടിപ്പിച്ചു പൂഞ്ഞാറ്റിൽ. ഇപ്പോഴും എനിക്ക് ദുഃഖമുണ്ട് അതിൽ. അന്ന് അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കിനും പാർട്ടി സ്പ്ലിറ്റിലേക്ക് ഇന്ന് വന്നു. അപ്പോഴത്തേക്കിനും കെ എം ജോർജ് ചാടി ചെയർമാൻ സ്ഥാനം വിട്ടു മന്ത്രിയായി. മന്ത്രിയായില്ലായിരുന്നെങ്കിൽ അതിന് മുമ്പ് തന്നെ അദ്ദേഹം ചെയർപ്പെടുത്തിയായിരുന്നു. ഏതായാലും അദ്ദേഹം 69 മരിച്ചു, അല്ല 79 മരിക്കുന്ന അദ്ദേഹം. ആ മരണം സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹതയുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കൾക്കൊക്കെ സംശയങ്ങളുണ്ട്. ഇനി അതൊരു കുത്തിപ്പോകാൻ ആഗ്രഹിക്കേണ്ട ആ വിശദാംശങ്ങൾ ഞാൻ കടക്കുന്നില്ല. അതിനുശേഷം കെ എം മാണി അപ്രമാദിത്വമായിരുന്നു, പിള്ളേ കളഞ്ഞു, എല്ലാവരെയും കളഞ്ഞു, കെ എം മാണി അപ്രമാദിത്വം നടക്കുക. അങ്ങനെയാണ് കെ എം മാണിയുടെ കേരള കോൺഗ്രസിൻ്റെ നേതാവായി വന്നത്. ആ മാണി വന്ന് മാണിക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം പുറത്താക്കിക്കൊണ്ടിരുന്നു. ജോസഫിനെ പുറത്താക്കി, ജോസഫ് ജോസഫ് ഗ്രൂപ്പായി. ഞാൻ അത് അത് കഴിഞ്ഞ് എല്ലാം കൂടെ ഒന്നിച്ചു 83-84 ഒന്നിച്ചു. അന്നപ്പോൾ ഞാനും മാണിയോടൊപ്പം ഒന്നിച്ചയാളാണ്. എന്നെ പുറത്ത് കളഞ്ഞ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചീഫ് വിപ്പായ കാലത്താണ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ നിരന്തരം പാർട്ടി ചെയർമാനെയും മന്ത്രിയും വിമർശിക്കുന്ന അല്ല, ചെയർമാനെയും ചെയർമാനും മന്ത്രി ഒരാളാകുന്ന തെറ്റാണെന്ന് പറഞ്ഞ് മാണി എന്തിനാ പിന്നെ രണ്ടും കൂടായി പ്രശ്നം ഉണ്ടായതല്ല. അന്ന് ബാർക്കോഴുണ്ടായി. ബാർക്കോഴ എന്ന് പറഞ്ഞ് ഇത്രയും വലിയൊരു കൊള്ളയുണ്ടോ? വളരെ വ്യക്തമായ കൊടുത്ത കാശിൻ്റെ കണക്ക് സഹിതം ഞാൻ മുഖ്യമന്ത്രിക്കും മറ്റു നേതാക്കന്മാർക്കും കൊടുത്തു. ഇത് കെ എം മാണി കാണിച്ച തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. പറയാതിരിക്കാൻ പറ്റും. ബാർക്കോഴയിൽ കെ എം മാണിക്ക് പങ്കുണ്ട് എന്ന അങ്ങയുടെ ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഉറച്ചു നിൽക്കുന്നതിന് അതൊരു സത്യം തെളിഞ്ഞല്ലോ. പിന്നെ ഇനി ഉറച്ചു നിൽക്കേണ്ട കാര്യം എല്ലാവരും അങ്ങനെ. ആ ബാർക്കോഴ കേസിൽ അതിൻ്റെ പണം വാങ്ങിയത് ജോസ് കെ മാണിയാണെന്നാണ് അന്നത്തെ ആരോപണം. ഈ മാണി സാറിൻ്റെ ഒരു സ്വഭാവം ഉണ്ടോ? മാണി സാർ അന്ന് മന്ത്രിയായിരിക്കുമ്പോൾ ചെന്ന് ഒരു 10,000 രൂപ കൂടെ കൊടുത്താൽ പോലും വിളി സന്തോഷം. അതിനപ്പുറത്തൊന്നും കൈക്കൂലിക്കാരനല്ല അങ്ങേരെ. മാണി സാറിനുള്ള സ്നേഹം അതാണ് എനിക്ക്. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പറഞ്ഞതാണ്. മാണി കെ എം മാണി ഒരിക്കലും കള്ളനല്ല. അദ്ദേഹം പാർട്ടിയെ പിടിച്ചടക്കാൻ ആഗ്രഹിച്ചു കുറേ ഈ കള്ളക്കച്ചവടം നടത്തി എന്നുള്ളതല്ലാതെ സാമ്പത്തിക കാര്യത്തിൽ അഴിമതിക്കാരനായിരുന്നില്ല. വെറുതെ ഒരു ചെറിയ ഫണ്ട് വരുത്ത് മാത്രം 10,000 രൂപ കൊടുത്തു വലിയ സന്തോഷമായിരുന്നു. പക്ഷെ മകൻ വളർന്നു വന്ന് ഇപ്പം കമ്മീഷനായി 0.5%. അങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചത്. ജോസ് കെ മാണി ഒരു വലിയ കൈക്കൂലിക്കാരനെന്നാണോ? അപ്പോൾ കൈക്കൂലിക്കാരനല്ല, കൈക്കൂലിക്കാരനെന്നല്ല, ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആളെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പിണക്കമൊന്നുമില്ല, എവിടെ പറയണ്ടേ? ഇത് സത്യം പറയണേ. എനിക്ക് ഈ ചാനലിൽ നിന്ന് ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് സത്യം പറയുന്നു. മനസ്സിലായില്ലേ? ജോസഫും അന്നത് കരുതുന്നത് ജോസഫും കള്ളത്തരവ് കാണിച്ചിട്ടുണ്ട്. അതിന് വിശദാംശം ഞാനിപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ കേരള കോൺഗ്രസ് സംസ്കാരത്തിൽ വന്നിരിക്കുന്ന അപകടങ്ങളാണ്. ഇത് കഴിഞ്ഞ് ഇപ്പോൾ എന്തായി? ഞാനന്ന് കെ എം മാണി മാണി അന്ന് എൽ ഡി എഫ് ഇപ്പോഴത്തെ പിണറായിയുടെ നേതൃത്വത്തിലും അതായത് കാനം രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ CPM CPI ഇടതുപക്ഷ മുന്നണിയും കെ എം മാണിയുടെ വീട്ടിലേക്ക് യാത്ര നടത്തി ഈ ഉമ്മഞ്ഞ് ഈ ജോസ് കെ മാണിക്കെതിരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് തല്ലിമിടിച്ച സഹാക്കന്മാർ. ആ സഹാക്കന്മാർ തല്ലിമിട്ട് അതിൻ്റെ പാടിപ്പോഴും മാറിയിട്ടില്ല. പിന്നെ എങ്ങനെ ജോസ് കെ മാണി ഇടതുപക്ഷത്ത് ചേരുമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ പിണറായി വിജയനും കാനം രാജേന്ദ്രനും അത് ക്ഷമിച്ചുകൊണ്ട് ജോസ് കെ മാണി ഇടതുപക്ഷത്ത് എടുക്കാൻ പറ്റും? എന്നെ പുറത്താക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി എടുത്ത് പോയി ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് ജോസ് കെ മാണിയാണ്. ആ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു. ഉമ്മൻചാണ്ടിയും പിന്നെ രമേശ് ചെന്നിത്തല അങ്ങനെ നേതാക്കന്മാരിലാണ് അവിടെ എന്നെ വിളിച്ചത്. ഞാൻ ചെന്നു. അപ്പോൾ അവർ ഉമ്മൻചാണ്ടിയാണ് ജോറെ ഇങ്ങനെ എല്ലാവരും കൂടെ PC എന്നെ പുറത്താക്കണമെന്നാണ് പറയുന്നത്, എന്താ ചെയ്യുക? ഞാൻ ചേട്ടനെ എന്നെ പുറത്താക്കി. ഞാൻ ചേട്ടനാണ് വിളിക്കുന്നത് അദ്ദേഹത്തെ, ഉമ്മൻചാണ്ടിയെ. ഞാൻ ചേട്ടനെ പുറത്താക്കാൻ എൻ്റെ കുഴപ്പം, ഞാൻ സമ്മതിച്ചു. അങ്ങനെ എൻ്റെ സമ്മതത്തോട് പുറത്താക്കി, അല്ലാതെ എന്നെ സമ്മതമില്ലാതല്ല പുറത്താക്കിയത്. കാരണം UDFൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു ഒരു എന്നേക്കാൾ വലിയ കക്ഷിയാണ് മാണിയും മകനും ജോസഫും എല്ലാം കൂടെ ഒന്നിച്ച് എന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അത് ഞാൻ താഴെ നല്ലതെന്ന് എനിക്കുന്നതുകൊണ്ട് ഞാൻ പുറത്താക്കിക്കൊള്ളാം. പക്ഷേ എന്നാലും അന്ന് അങ്ങ് ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു. ഇല്ല, ഉമ്മൻചാണ്ടിക്കെതിരെയാണ് ഞാനാണ് ഉന്നയിച്ചത്, വേറെ കേസാണ്. ബാർക്കോഴയിൽ പങ്കുണ്ടെന്നുള്ള തരത്തിൽ ഞാൻ പറഞ്ഞത് അതിപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഏത് മനുഷ്യനും ദൗർബല്യമുണ്ടല്ലോ. പക്ഷേ ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണം അതായിരുന്നില്ല, പേടിക്കേണ്ട.
ഉമ്മൻചാണ്ടി പക്ഷേ സംശുദ്ധ രാഷ്ട്രീയക്കാരനാണെന്നാണ് ഇപ്പോഴും അഭിപ്രായം. അഴിമതിക്കാരൻ അല്ല എന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന് പണം വേണ്ടേ? അല്ല, പുള്ളി സാമ്പത്തികമായി വൃത്തികളൊന്നും കാണിച്ചിട്ടില്ല, കാണിക്കുന്നുമില്ല. അതിലൊന്നും തർക്കമൊന്നും ആർക്കും ഇല്ല. ഞാൻ പറഞ്ഞ സത്യം എന്ന് എല്ലാവരും അംഗീകരിക്കും. പക്ഷേ കേരള കോൺഗ്രസ് സംസ്കാരത്തിൽ വന്നതെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ പടർന്ന് പടർന്ന് ഇപ്പോൾ എത്ര കേരള കോൺഗ്രസ് എന്നറിയും? 9. ഞാനില്ലാതാകട്ടെ, ഞാൻ ജനപക്ഷമാണ്. ഈ 9 കേരള കോൺഗ്രസ് ഇങ്ങനെ പോകണം. എനിക്ക് പറയാനുള്ളത് ജോസഫും ജോസും ഇതെല്ലാം കറയുള്ളവരാണ്. മനസ്സിലായില്ലേ? ആ കറയുള്ളതെല്ലാം കണ്ടില്ല എന്ന് വെക്കണം. ഇനിയെങ്കിലും നന്നാകണം. കാരണം മധ്യതിരുവിതാംകൂറിലെ രാഷ്ട്രീയ സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരള കോൺഗ്രസിന് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നാണ് സംശയം. 9 വന്ന് ഇത് ആര് മൈൻഡ് ചെയ്യും? കോൺഗ്രസ് ഇപ്പം ജോസ് കെ മണിയെ പുറത്താക്കിയത് എന്താ? പുറത്താക്കി ഒരു ചുക്കും സംഭവിക്കാതെ കോൺഗ്രസിന് അറിയാം. അതുകൊണ്ട് അല്ലാതൊന്നുമല്ല. ജോസ് കെ മാണി കൂടെ നിൽക്കുന്ന യു ഡി എഫ് ചിന്താഗതിയുള്ള ആളുകളാണ്. ജോസ് കെ മാണി CPM പോകാൻ തുടങ്ങി ആ ജനങ്ങൾ പകുതി കൂടുതലും അപ്പുറത്തോട്ട് പോകും. അത് ഈ കോൺഗ്രസ് നല്ലോണം അറിയാം. കോൺഗ്രസ് തന്നെ അബദ്ധം തീരെ പൊട്ടന്മാരാണ് അവർ. എന്നിരുന്നാലും നമ്മൾ രാഷ്ട്രീയം പരിശോധിക്കണമെങ്കിൽ നോക്കുകയാണെങ്കിൽ അര നൂറ്റാണ്ടിന് ശേഷം ഇടതുപക്ഷം പാല എന്ന സീറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ്. അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, യാതൊരു മര്യാദയില്ലാതെ ജോസഫ് ഒരു സ്ഥാനാർത്ഥി നിർത്തി ജോസ് ടോമിനെ. അയാൾ എൻ്റെ പെങ്ങടെ മകൻ, അതും കൂടെ പറഞ്ഞുതരാം. ഞാൻ ജോസ് ടോമിനെ തോൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്ത ആളും കൂടെ, അതും പറയാം. അപ്പോൾ ജോസ് ടോം വന്നപ്പോൾ ജോസ് ടോം ജയിക്കണമെന്ന് പക്ഷേ എൻ്റെ ഒരു പെങ്ങടെ മകനാണ്, പാവമാണല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ കത്തോലിക്കാ സഭയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ജോസ് ടോമിൻ്റെ പുലുക്കുന്ന ജോസഫ് പുലുക്കുന്നതിൻ്റെ അനുയായിയാണ് ജോസ് ടോം. ജോസഫ് പുലുക്കുന്ന എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ സഭാവിരോധിയായിട്ട് കണക്കാക്കപ്പെടുന്ന ആൾ. അദ്ദേഹം സഭാവിരോധി എന്ന് ഞാൻ പറയുന്നില്ല, സഭ കണക്കാക്കുന്ന ആളുടെ എല്ലാ അവകാശങ്ങളും കൈപ്പറ്റി ജീവിക്കുന്ന ആളാണ് ജോസ് ടോം. ഇപ്പം അതിൻ്റെ ആ സ്ട്രെസ്റ്റ് പോലും ജോസ് ടോമിൻ്റെ ഇല്ല. അയാളെ എപ്പോഴും ജോസ് കെ മണി അല്ലാതെ ഏതെങ്കിലും വിവരമുള്ള സ്ഥാനാർത്ഥിയാക്കും. പക്ഷേ വേറെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഈ ജോസ് ടോം സ്ഥാനാർത്ഥി എന്ന ജോസ് കെ ഈ PJ ജോസഫ് സ്ഥാനാർത്ഥി മോശം നയപ്രായം ജോസഫിനോ? ജോസഫ് ഒന്നും പറഞ്ഞില്ല. ഇയാൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞത് ജോസ് ടോമിൻ്റെ പ്രഖ്യാപനമാണ്. എൻ്റെ സ്ഥാനാർത്ഥി KM മണിയാണ്, അല്ല എൻ്റെ ചിഹ്നം KM മണിയാണ്. അങ്ങനൊരു ചിഹ്നമുണ്ടോ KM മണി എന്ന്? KM മാണി പുറത്താക്കിയെന്നാണ് എന്തെങ്കിലും പറഞ്ഞത്? ആ കേട്ടെ, ഇവരൊക്കെ ഇടല്ലേ പറയുന്നേ. ജോസ് ടോം സ്ഥാനാർത്ഥി എൻ്റെ ചിഹ്നം മാണി സാറാണ്, എനിക്ക് ജോസ് ജോസഫിൻ്റെ ഔദാര്യം ആവശ്യമില്ല. ഒരു ലോകത്തൊരു സ്ഥാനാർത്ഥി പറയൂ. ഞാൻ ഇവനെ വിളിച്ചാൽ ജോസ് ടോം നീ എന്താ പറഞ്ഞത്? എൻ്റെ അവൻ എന്നോട് എൻ്റെ അവൻ്റെ അമ്മാവ എന്നോട് പറയാൻ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോഴെനിക്ക് ഇന്ന് മനസ്സിലായത് പറഞ്ഞ് പറയിക്കുന്നതാണ്. അപ്പോൾ ഇത് പോക്ക് ശരിയല്ല. ഞാൻ മാണിസി കാപ്പിന് പിന്തുണ കൊടുക്കാൻ നിർബന്ധനായി. അതായത് പാലായിലെ പുതിയ പാലായിലെ 6 പഞ്ചായത്ത് പഴയ പൂഞ്ഞാറാണ്. അത് കാപ്പൻ അവരെ ജയിച്ച കാപ്പൻ 3000 വോട്ട് ജയിക്കണമെന്ന് ഞാനല്ലേ പറഞ്ഞുള്ളൂ. ലോകത്തെല്ലാവരും പറഞ്ഞു കാപ്പൻ തോറ്റെന്ന്. ഞാൻ പോയി കാപ്പ നീ ധൈര്യമായിട്ട് നടന്നു 3000 വോട്ട് ജയിച്ചിരിക്കുന്നു പറഞ്ഞു. വോട്ടെണ്ണിപ്പോൾ 2947 വോട്ടിന് ജയിച്ചു. കാപ്പനെതല്ല ഫലം പ്രഖ്യാപിച്ച് ഉടനെ തന്നെ പുറത്തു വന്ന് PC പറയും നന്ദി എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ പാപ്പനറിയാം എൻ്റെ വോട്ടാണ് ജയിപ്പിച്ചതെന്ന്. 13000 വോട്ട് എൻ്റെ അതിനകത്ത് കാപ്പൻ ജയിച്ചതിനകത്ത് അറിയാമോ? അല്ലാതെ അല്ല ഈ ജോസഫ് കാലിവാരിന്നു ഒന്നും പറയണ്ട. ജോസഫിന് എത്ര വോട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ജയിക്കേണ്ട കാപ്പനാണ്, അതുകൊണ്ട് ജയിപ്പിച്ചതാണ്. ഇനിയും അത് ജയിപ്പിക്കണം. പാലായിലെ സ്ഥാനാർത്ഥി ആര് വന്നാലും എന്ത് ചെയ്യണം എന്നുള്ളപ്പോൾ എനിക്ക് ബോധ്യമുള്ളവനാണ്. ഞാൻ അത് കാണിച്ചു തരാം. ഇനിയും ഇപ്പോൾ പാല കേരള കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത മണ്ഡലമായി മാറുന്നു. ഏത് കേരള കോൺഗ്രസ്? ഏതാ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്? ജോസഫ് ജോസഫ് വിഭാഗം. അതെന്തായാലും കേരള കോൺഗ്രസ് 2-3 സ്ഥാനാർത്ഥികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് UDF-ന്റെ. അതിനൊന്നും പറയും, ഞാൻ എൻ്റെ അഭിപ്രായം പറയാമല്ലോ. ഞാനൊക്കെ ജോസഫിനെ പറ്റിയും ജോസിനെ പറ്റിയും ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഈ മാണി സാറിനെ ഓർക്കുന്ന മകനാണെങ്കിൽ നിർബന്ധമായും ജോസഫുമായി യോജിച്ച് മറ്റ് കേരള കോൺഗ്രസ്സുകാരെയും വിളിച്ച് യോജിപ്പിച്ച് ഒന്നിച്ചു പോകാനുള്ള ശ്രമം നടത്തണം. ആ ശ്രമം നടത്തിയാൽ അല്ലെങ്കിൽ നിർത്തിയിരുന്നില്ലെങ്കിൽ ഇതെല്ലാം അപകടമാണ്, നശിച്ചു പോകും, ഒരു സംശയം വേണ്ട. അപ്പോൾ അതല്ല പ്രശ്നം. ജില്ലാ പഞ്ചായത്തൊന്നുമല്ല ഇതിനകത്തുള്ള കാര്യം. ഇതൊക്കെ പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെയും ആദരവിൻ്റെയും പ്രശ്നമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പ്രശ്നമാണ്. ജോസ് കെ മാണി ചെയ്യേണ്ട കാര്യം ഞാൻ ചോദിക്കട്ടെ. KM മാണി തുല്യനായ വ്യക്തിയായിട്ടാണ് PJ ജോസഫിനെ കണ്ടത്. ഞാൻ ആ ചർച്ചയിലൊക്കെ ഉള്ള ആളാണല്ലോ. ആ തീരുമാനം എന്താ? ഏത് തീരുമാനം എടുക്കുന്നെങ്കിലും KM മാണിയും PJ ജോസഫും ചേർന്നുള്ള തീരുമാനമായിരിക്കും. എഗ്രിമെൻറ്റാണ്, രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കാൻ പറ്റൂ.
എന്തെങ്കിലും കാരണവശാൽ ചെയർമാൻ്റെ അഭാവം ഉണ്ടായാൽ വർക്കിംഗ് ചെയർമാൻ ചെയർമാൻ്റെ പൂർണ്ണമായ അധികാരം ഉണ്ടായിരിക്കും. ഇതൊക്കെ എഴുതി വെച്ചിട്ട് ആരാണ് അംഗീകരിച്ചത്? ജോസ് കെ മാണി അതെ. അപ്പോൾ മരിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. മരിക്കുന്നതിനിപ്പുറം തന്നെ അറേഞ്ച് ചെയ്തു. അതുപോലെ ഞാനതിലേക്ക് കിടക്കുന്നില്ല. എന്നാ ചെയ്തത്? ഉടനെ തന്നെ കേരള ഹൗസുണ്ടെങ്കിൽ സ്വയം ചെയർമാനായിട്ട് പ്രഖ്യാപിക്കില്ല. ഇത് എന്താ മര്യാദ? ഇത് ഞാൻ മാണി സാറ് മരിച്ചപ്പോൾ നേരെ ആ ജോസഫിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പി ജെ അങ്ങ് ചെയർമാനാകണം, ഞാനുമായി എനിക്ക് യോജിച്ചു പോകണമെന്ന് ആഗ്രഹമെന്ന് പറഞ്ഞാൽ ജോസഫ് ഒരു മടി കൂടാതെ രണ്ടാമത്തെ സ്ഥാനം കൊടുത്ത് ഈ ജോസഫ് കെ മാണി കൊണ്ടുനടക്കാനായിരുന്നു. ജോസഫ് വയസ്സ് 50 കഴിഞ്ഞ് എത്ര ആൾ നിൽക്കാനേ? സാമാന്യ ബോധം വേണ്ടേ? കെ എം മാണി പോലും 85 കഴിഞ്ഞപ്പോൾ 19 എനിക്കറിയാം, കൊണ്ടുനടന്നു എന്നുള്ളൂ. ഇപ്പോൾ ജോസഫ് 80 വയസ്സ് കഴിഞ്ഞു, അദ്ദേഹത്തിന് എത്ര ആൾ നോക്കാൻ പറ്റും? അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചാൻസ് കൂടെ ജോസഫിന് കൊടുത്തിട്ട് വരാൻ പോകുന്ന കാലം മുഴുവൻ സൂഹിക്കാം എന്ന് ഈ ജോസ് കെ മാണിക്ക് തോന്നണ്ടേ? അത് തോന്നണില്ലാതെ പോയി എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടല്ലേ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. എന്തായാലും തിരഞ്ഞെടുപ്പ് കലണ്ടർ ഇയറാണ് വരാൻ പോകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഈ അവസ്ഥയിൽ മധ്യ തിരുവിതാംകൂർ അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന്, ഒരു കേരള കോൺഗ്രസിൻ്റെ റിബൽ മുഖം എന്നുള്ള രീതിയിൽ അങ്ങ്. ഞാൻ റിബൽ മുഖമല്ല, ഞാൻ പോസിറ്റീവ്. എപ്പോഴും ഒരിക്കലും നെഗറ്റീവ് അല്ലല്ലോ. എൻ്റെ ഒരു അസസ്മെൻറ്റിൽ കേരള കോൺഗ്രസ്സിലെ യോജിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ വലിയ തകർച്ച നേരിടേണ്ടി വരും. കാരണം ജനം മാണി സാറിനെ സ്നേഹിച്ചിരുന്ന ജനം ഇപ്പോഴും ഒരിടത്തും പോകാതെന്ന് ഇങ്ങനെ സ്റ്റാൻഡ് സ്റ്റില്ല. അവർ ജോസഫിന് കൊടുത്തും പോയിട്ടില്ല, ജോസ് കെ മാണിക്കെതിരല്ല താനും. എന്നാൽ ജോസ് കെ മാണിയുടെ പോക്കിനോട് അനുഭാവമില്ല. കാരണം ജോസ് കെ മാണി പഴയ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടൊന്നും ഒരു ചർച്ചയില്ല. അയാൾക്ക് അയുടേതായ ഒരു ഗ്രൂപ്പും ഒരു കൊള്ളസംഘമുണ്ട്. ആ കൊള്ളസംഘം അതെല്ലാം മഹാ ഗുണമില്ലാത്തമാർ കുറേയുണ്ട്. എൻ്റെ പേര് പറഞ്ഞൊന്നും ആരെയും അപമാനിക്കുന്നില്ല. ആ സെറ്റുമായിട്ട് ബന്ധമുള്ളൂ, അതാണ് പ്രശ്നം. പഴയ ലീഡർമാരോടൊന്നും ഒരു ബഹുമാനം ഒരു ബഹുമാനമുണ്ട്. ഞാൻ അന്വേഷിച്ചു, അവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അവർക്ക് ദുഃഖത്തിലാണ് എന്ന് വിചാരിച്ച് അവർ ജോസഫിനോട് ചാടി മാണി സാറിനെ ഒരു വേദനിപ്പിക്കാനുമില്ല. അതാണ് അവരുടെ ഒരു ലൈൻ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഞാൻ ഇപ്പോൾ പറയുന്നില്ല. യോജിച്ചു പോകുക അവർക്ക് നല്ലത്. ഞാൻ വീണ്ടും അവരോട് പറയുന്നു, നിങ്ങൾ യോജിച്ചു പോകണം, അതാണ് നല്ലത്. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ എന്നെപ്പറ്റി നിങ്ങളാരും ദുഃഖിക്കേണ്ട, മനസ്സിലായില്ല. എൻ്റെ ഒരു സ്റ്റാൻഡ് അല്ല. ഒരു വിശാല ഐക്യത്തിൻ്റെ ചർച്ച ഇടയ്ക്ക് നമ്മുടെ ഇദ്ദേഹം ജോസഫ് തന്നെ ഉയർത്തിവിട്ടിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ജോണി നെല്ലൂരെല്ലാം പാർട്ടിയിലേക്ക് ചേരുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും പി സി ജോർജിന് ഈ വിശാല കേരള കോൺഗ്രസിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു? അതായത് എനിക്ക് അതിനെപ്പറ്റി ചിരിയാണ് എനിക്ക് ഓർക്കാൻ. അതായത് മാന്യമായിട്ട് എ കെ പിൻ്റെ മകനായ അനൂപിനെയും ജോണിയും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ ഒരുമിച്ച് ജോസഫിൻ്റെ കൂടെ കൂട്ടതിന് പകരം അവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കി ജോണിയും കൊണ്ടും ജോസഫ് പോയി. എന്ത് ലാഭം? പിന്നെ ഫ്രാൻസിസ് ജോറിയും ആന്റണി രാജുവും ഡോക്ടർ കെ സി ജോസഫും ഉൾപ്പെടെയുള്ള വിഭാഗമാണ്. അവരുടെ അടുത്തുള്ള പി സി ജോസഫ്, ജോസഫിൻ്റെ അയൽവാസിയും കൂടെ, ബന്ധുക്കാരും കൂടെ, ഇവരുൾപ്പെട്ട വിഭാഗത്തിൽ നിന്ന് ഫ്രാൻസിസ് ജോറിനെ മാത്രം അടച്ചു കൊണ്ടുപോയി പാർട്ടി ചേർത്തു. ബാക്കി 3 പേരും കൂടെ പാനരാജ് ഉൾപ്പെടെ ഡോക്ടർ കേസ് നേതൃത്വം ഇടതുപക്ഷത്ത് നിൽക്കുക. എന്ത് ലാഭം ജോസഫിന്? നഷ്ടത്തിന് കണക്കേ പറയാവുള്ളൂ. എന്നോട് പല പ്രാവശ്യം ഈ മുറി വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. രാത്രി 3 വരെ ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളി കാര്യങ്ങളെല്ലാം പറയും, എന്നിട്ട് ഈ പറഞ്ഞ പോലെ ചിരിയൊക്കെ ചിരിച്ചങ്ങ് പോവും. ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞാനുമായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യണം, അല്ലാതെ ലോകകാര്യവും പശുവും ആടും ഒന്നും പറഞ്ഞാലൊന്നും പി സി ഓറിനെ കിട്ടുകയില്ല. എന്താണ് നമ്മുടെ തീരുമാനം അതനുസരിച്ച് ചർച്ച ചെയ്യണം. എന്നോട് പല പ്രാവശ്യം ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് യോജിപ്പിന് കാര്യം പറയുമ്പം ഈ ഫ്രാൻസിസ് ജോർജിനും ജോണി നെല്ലൂരിനും പറ്റിയ അനുഭവം ഉണ്ടാക്കാനാണ് പുള്ളിയുടെ എന്നെ കിട്ടുകയില്ല. അതിന് ഞാൻ മാന്യമായിട്ട് സംസാരിക്കാം. ആരെങ്കിലും മധ്യസ്ഥം വേണമല്ല, പറ്റിയല്ലോ ജോസഫിൻ്റെ അടുത്ത് സംസാരിക്കാം. വേണ്ട, ജോസഫ് വന്നാൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയും, ചർച്ചയ്ക്ക് വരണം. പുള്ളി ഒരു ദിവസം ഞാനിവിടെ രാത്രി കിടന്നിറങ്ങുക, ഒരു 4 മുറി മുട്ടുന്നു, ഇവിടെ മുറിക്കകത്ത് മുട്ടുക. ഞാൻ ഏറ്റവും തുടങ്ങും ജോസഫ് മിന്നു നിൽപ്പുണ്ട്. ഞാൻ അന്തിച്ചു, ഇതെങ്ങനെ അകത്ത് കയറി? ആണ് അവിടെ ഒരു വാദം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ സാർ ഇവിടെ വന്നു? അല്ല, ഗൺമാൻ വന്ന് തുറന്നു തന്നു. ഓക്കെ. ഞാൻ 3 ഇവിടെ ഇരുന്ന് കസേര ഇരുന്ന് ഉറങ്ങുമായിരുന്നു. എൻ്റെ ദൈവമേ, സങ്കടം തോന്നി. ഞാൻ വേഗം ഇറങ്ങി വന്നിരുന്നു. 7:30 വരെ സംസാരിച്ച് പുള്ളിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഇവിടെ സ്റ്റാഫുണ്ടല്ലോ. യോജിപ്പിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല, ബാക്കി എല്ലാ ലോകകാര്യവും രാഷ്ട്രീയം പറയും. എൻ്റെ യോജിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് വെച്ച് പുള്ളി ഇറങ്ങി പോയി.
സത്യമായി പറയുന്നു. അപ്പോൾ പി സി ജോർജിനെ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് അവർക്ക് ആഗ്രഹമില്ലായ്മയുണ്ടോ? എന്നെ ചുമ്മാ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കതിന് സൗകര്യമില്ല, മനസ്സിലായില്ലേ? വില കൊടുക്കേണ്ടി വരും. അതായത് ജോണി നെല്ലൂരിനെയും ഫ്രാൻസി ജോറിനെയും ഒറ്റയ്ക്ക് കിട്ടിയതുപോലെ വി സി ജോറിനെ കിട്ടുകയാണ്. വി സി ജോറിന് 140 നിയമത്തിലും കമ്മിറ്റിയുള്ള ഒരു ജനപക്ഷം എന്ന പാർട്ടിയുടെ ലീഡറാണ് ഞാൻ, മനസ്സിലായില്ലേ? അല്ല ചുമ്മാ അങ്ങനെ എല്ലാവരും ചെല്ലുന്നവരെ ചെല്ലുന്നവനും അല്ല ഞാൻ. നമുക്ക് ചർച്ച ചെയ്യാം, ചർച്ച ചെയ്യണം, അതല്ലാതെ പറ്റി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പി സി ജോർജ് ഒരു പുതിയ വഴിയിലൂടെ നടക്കുന്നൊരു സാഹചര്യം വന്നു, അതായത് ബി ജെ പിയോട് ഒപ്പം ചേർന്ന് നടക്കുന്നൊരു സാഹചര്യം വന്നു. ഒരു പത്തനംതിട്ട മണ്ഡലത്തിൽ വരുന്ന ഇതിൽ നോക്കുകയാണെങ്കിൽ പോലും കെ സുരേന്ദ്രൻ പൂഞ്ഞാർ മണ്ഡലത്തിൽ 3rd സ്ഥാനത്ത് പോകുന്നൊരു സാഹചര്യമുണ്ടായി. അത് പി സി ജോർജ് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പൂഞ്ഞാറിൽ ഒരു ജനസമ്മതി ഇടിഞ്ഞ ഒരു സാഹചര്യമുണ്ടോ? ഒരു ജനസമ്മതി ഇടിഞ്ഞിട്ടില്ല. സംഭവിച്ചതെന്നാന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും ബി ജെ പിയെ ഭീതിയോടെയാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ കിടക്കുന്ന വേദനയാണ് അത്. ഈരായിട്ടോട്ടെ മുസ്ലിങ്ങൾ എപ്പോഴും എന്നോട് പറഞ്ഞു, ഞാനവിടെ കല്യാണത്തിനും മരിച്ചതൊക്കെ ചെല്ലുമല്ലോ, ബി ജെ പിയുടെയും ബന്ധപ്പെട്ടേക്കല്ലേ എന്ന് അവരുടെ ആദ്യത്തെ ഡിമാൻഡ്. അതാ മുസ്ലിം കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും അങ്ങനെ ഒരു ഭയമാണ്. ആ ഭയമുള്ളപ്പം ഞാൻ സത്യത്തിൽ ഈ ബി ജെ പിക്ക് പിന്തുണ, ബി ജെ പിക്കല്ല പിന്തുണ, സുരേന്ദ്രനായിരുന്നു. പക്ഷേ നിയമസഭയിൽ ഇരിക്കുന്ന സ്ഥലം പോലും ബി ജെ പിയുടെ എൻ ഡി എയുടെ കക്ഷിയായിട്ട് അങ്ങ് കുറച്ച് ദിവസം ഇരുന്നിട്ടില്ല. അത് തെറ്റാണ്, ഇപ്പോഴും അതല്ലോ എന്നെ തർക്കം. അതാ അതൊക്കെ എന്തോ ഒരു വിവരക്കേടാ നിയമനൊക്കെ പറയുന്നത്. അതായത് നിയമസഭയിൽ പ്രസംഗിക്കാൻ സമയം 1 മിനിറ്റ് ഒരു എം എൽ എക്ക്. അപ്പം ഞങ്ങൾ രണ്ടുപേരുമുണ്ട്, പുള്ളിക്ക് 1 മിനിറ്റ് ഉണ്ട്, എനിക്ക് 1 മിനിറ്റ് ഉണ്ട്. ഞങ്ങളിവിടെ ഒരുമിച്ച് എഴുതി കൊടുത്ത് എനിക്ക് കിട്ടുണ്ടായി 2 മിനിറ്റ്, അദ്ദേഹത്തിന് 2 മിനിറ്റ് കിട്ടും. പക്ഷേ അദ്ദേഹം സംസാരിക്കാൻ വല്ലപ്പോഴും സംസാരിക്കും, ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ്. എനിക്ക് 2 മിനിറ്റ് കിട്ടും, അതിന് അദ്ദേഹം അല്ല വേറെ ആരെങ്കിലും അതുപോലെ സ്വതന്ത്രം കിട്ടിയാലും ഞാൻ മേടിക്കും, അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, അത് മുന്നണിയായിട്ടൊന്നും ബന്ധമില്ല. അപ്പോൾ ഈ ഇങ്ങനെ ഞങ്ങൾ 2 മിനിറ്റ് സംസാരിച്ച് പോകുമ്പോഴാണ് നമ്മുടെ ശ്രീധരൻ പിള്ളയെ അതുപോലുള്ള ബി ജെ പി ആളുകളെല്ലാം കൂടെ എന്നാൽ നമുക്ക് ഒന്നിച്ചു പോയാലും ഒന്നിച്ചാട്ടുന്നു ഞാൻ പറഞ്ഞു. അങ്ങനെ ഒന്നിച്ചു പോയി, സത്യമാണത്. പക്ഷേ ആ ബി ജെ പിക്ക് ഐത്തമില്ലെന്ന് പറഞ്ഞ് അങ്ങ് തന്നെ ഇപ്പോൾ അതിനെ തള്ളി പറയുന്നില്ല. ഞാൻ ബി ജെ പി തള്ളി പറഞ്ഞ കാര്യം എനിക്കെന്താ, ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ്, അവരെങ്ങനെ പോട്ടെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ബി ജെ പി കുറേയേറെ ജോലി ചെയ്യണം, അത് സുരേന്ദ്രൻ ജോലി ചെയ്യട്ടെ. അത് ചെയ്യാതെ ബി ജെ പിയുടെ പിന്തുണ മേടിച്ച് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത പൊസിഷൻ കേരളത്തിലുണ്ട്. അതുകൊണ്ട് സുരേന്ദ്രൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് നല്ല ചെറുപ്പക്കാരനാണ്. ആത്മാർത്ഥമായി ജോലി ചെയ്താൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളാണ് അവരുടെ വിശ്വാസം കൊണ്ട് ആർജിക്കാൻ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇവിടെ ഇടതുപക്ഷവും യു ഡി എഫ് ഒരേ ശബ്ദത്തിൽ ബി ജെ പിക്കെതിരെ ആക്രമിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ അവരിവിടെ കയറിയാൽ കുഴപ്പമാകുന്നു, പേടിയാണ്. അതുകൊണ്ട് രണ്ട് കൂട്ടരും ഒന്നിക്കും. അങ്ങേക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു, ഒരു വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ മുസ്ലിങ്ങൾക്കെതിരെ മോശം പരാമർശം നടത്തിയ തരത്തിലുള്ള. അത് എന്നെ ഒരു എന്നെ കബളിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു കള്ളൻ്റെ പ്രവർത്തനമാണ് അത്. ഞാനതിൽ ദുഃഖിതനാണ്. ഞാനത് ഈരാറ്റുള്ള ജനം കൊണ്ട് ക്ഷമയും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ചില വാക്കുകൾ എൻ്റെ ഭാഗത്ത് വന്നത് ഞാനിപ്പം പച്ചക്കിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിനെ കൊണ്ട് എത്തിച്ച് പറയാൻ കൊള്ളില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല, നാണക്കട എനിക്ക്. എന്നെ ചോദിപ്പിച്ച് ഇതുകൂട്ട് ഉത്തരം പറയുകയായിരുന്നു. പറഞ്ഞ് സുബോധത്തോടുകൂടിയല്ല ഞാൻ ഉത്തരം പറഞ്ഞെന്ന് മാത്രമേ ഇപ്പോൾ അതിനെപ്പറ്റി പറയുന്നുള്ളൂ, വേറൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഒരിക്കലും ഞാൻ എൻ്റെ പോലെ ഒരുത്തിൻ്റെ വായിൽ നിന്ന് വീഴാവുന്ന വാക്കല്ല, അത് തെറ്റാണ്, വലിയ തെറ്റാണ്. ഒരു സംശയം വേണ്ട, ഞാനതിൽ ഈരാറ്റുപേട്ട ജനങ്ങളോട് ക്ഷമ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ എന്നെ ഇതുപോലെ സ്നേഹിക്കുമ്പോൾ അവർക്കെതിരായിട്ട് എനിക്കങ്ങനെ പറയാൻ പറ്റും? സുബോധത്തോടുകൂടി എനിക്കങ്ങനെ പറയാൻ കഴിയില്ല, അത് ഇപ്പോൾ പറയുന്നുള്ളൂ. എൻ്റെ വിശദാംശം ഇപ്പോൾ കിടക്കുന്നില്ല. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തിയിരിക്കുകയാണ്. പൂഞ്ഞാറിലെ ജനമനസ് എങ്ങോട്ടേക്കെന്നാണ് ഇപ്പോൾ പി സി ജോർജ് കാണുന്നത്? അത് പി സി ജോർജ് പറയുന്നിടത്തേക്ക് ധൈര്യമായിട്ട് തുടങ്ങുന്നു. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ പി സി ജോർജ് പറയുന്നിടത്തേക്ക്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഒരു തുടർഭരണത്തിൻ്റെ സാധ്യത പറയപ്പെടുന്നുണ്ട്. എന്താണ് പി സി ജോർജ് എന്ന രാഷ്ട്രീയ പ്രവർത്തനം? ഞാൻ പറയാൻ കൊണ്ടോ, യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോട് വരുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ പിണറായിക്കെതിരായ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും. പിണറായി പഴയ പിണറായി അല്ല. ഓരോ നിസാര കാര്യങ്ങൾ പോലും നോക്കിക്കണ്ട് എല്ലാവരുമായി ഐക്യം സ്ഥാപിച്ച് മതസൗഹാർദ്ദം സ്ഥാപിച്ച് മുൻപോട്ട് പോകുന്ന ഒരു നയമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു നയം സ്വീകരിച്ച് പിണറായി വിജയൻ പോകുമ്പോൾ ഏത് കുറ്റം പറയും? പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്ന എന്ത് കാര്യത്തിലാണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് 6 മണിക്ക് അദ്ദേഹം ഉള്ള അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനമുണ്ട്, യു ഡി എഫ് പറയുന്ന 6 മണിക്കത്തെ തള്ളന്ന്, ഞാനും ചിലപ്പോൾ തമാശ പറയും തള്ളന്ന്, പക്ഷേ ആ തള്ള് ഏൽക്കുന്നുണ്ട്.
അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മനുഷ്യ മനസ്സിൽ കാത്തിരിക്കുക. ഞാൻ പോലും 6 മണിക്ക് മുഖ്യമന്ത്രി എന്താ പറയുന്നത് അറിയാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട്. ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ, അതായത് ഈ സ്ത്രീ മനസ്സുകളിൽ പിണറായി വിജയൻ ഒരിക്കലും ഇല്ലായിരുന്നു. ഈ 6 മണിക്കത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൂടെ പിണറായി വിജയൻ സ്ത്രീ മനസ്സുകളിലും നന്മ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ മനസ്സിലും പിണറായി വിജയൻ ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് പിണറായി വിജയൻ പരാജയപ്പെടും എന്ന് വിചാരിച്ചൊന്നും ആരും ചാടണ്ട. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതിനെപ്പറ്റി ഉത്തരം പറയാൻ ഇപ്പം ഞാനില്ല, കാരണം സമയമായില്ല. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ സർക്കാരിനേക്ക് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഒരു സംശയം വേണ്ട, പിണറായി വിജയൻ വിജയമാണ്, യാതൊരു തർക്കവും വേണ്ട. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെ പിന്നെ ഉദ്ദേശിക്കുന്നത് മുഴുവൻ നടത്താൻ പറ്റുമോ? അതായത് രണ്ട് പ്രളയത്തെ നേരിട്ടു, ഇപ്പോഴും പ്രളയം കൊണ്ട് ദുരിതം സംഭവിച്ച പലർക്കും നഷ്ടപരിഹാരം കൊടുക്കാണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ അപകടം അപജയം ഒക്കെ ഉണ്ട്, എങ്കിലും താരതമ്യേന ഭേദമാണ്, അതാണ് പ്രശ്നം. കേരള കോൺഗ്രസിന്റെ ഭാവിയും ഈ ഇലക്ഷനോടുകൂടി ഒരു അന്തിമ ആവാൻ സാധ്യത. ഈ നിലയിൽ പോയാൽ കേരള കോൺഗ്രസ് തീർന്നു കിട്ടും, യാതൊരു സംശയം വേണ്ട. മധ്യ കേരളത്തിലെ ഇടത് വേരോട്ടത്തിന് സാധ്യതയാണെന്നു? അത് ബുദ്ധിമുട്ടാണ്. എന്നാലും യു ഡി എഫിനായിരിക്കും മേൽക്കൈ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ, മേൽക്കൈ എപ്പോഴും അവിടെ ആകാനും സാധ്യത. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി എങ്ങോട്ടാണെന്ന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് പോകുന്നത്. ഞാൻ അങ്ങനെ അഭിപ്രായക്കാരണം എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളിലും കൃത്യമായ അഭിപ്രായമുണ്ട് പി സി ജോർജിന്. ഒരു പക്ഷേ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടായ്മയില്ലെങ്കിൽ, കേരള കോൺഗ്രസ് എന്ന പാർട്ടി ചരിത്രമായി മാറുമെന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിന് രേഖപ്പെടുത്താനുള്ളത്. താങ്ക് യു.